സേഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ജനറൽ സേഫ്റ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ജനറൽ സേഫ്റ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പേഴ്സണൽ സേഫ്റ്റി എന്നുള്ള രീതിയിലേക്ക് അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുവരണം. ജനറൽ സേഫ്റ്റിയിൽ നിന്ന് പേഴ്സണൽ സേഫ്റ്റിയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളത് മാത്രം. ഇപ്പം നമ്മൾ ചെരുപ്പിടുന്നു, അതെന്തിന്? കാലം മുള്ളുകൊള്ളാതിരിക്കാൻ വേണ്ടി. ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ ഓർഗൻസ് പറഞ്ഞു കൊടുക്കും, കളേഴ്സ് പറഞ്ഞു കൊടുക്കും, ഷേപ്പ് പറഞ്ഞു കൊടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സിഗ്നൽ ലൈറ്റ്സ് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരെ നമ്മൾ എക്വിപ്ഡ് ആക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ എന്താ പറയുക, നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ലൈംഗിക അവയവങ്ങൾ പോലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നാളെ കുട്ടി വന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന സാഹചര്യമാണ്. എന്താണ് കുട്ടി സൂചിപ്പിച്ചതെന്ന് നമുക്ക് ഇപ്പം മാം നേരത്തെ പറഞ്ഞ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളതിൽ നിന്ന് മാറി ഈ സേഫ് അൺസേഫ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരാൻ എന്താണ് നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത്? അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാതാപിതാക്കൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ ഇപ്പോഴത്തെ എല്ലാ കാലത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സേഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ജനറൽ സേഫ്റ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തീയിൽ തൊട്ട പൊള്ളും, അല്ലെങ്കിൽ പ്ലഗിൽ പോയിട്ട് കൈ വെച്ചാൽ ഷോക്ക് അടിക്കും, ഇതൊക്കെ നമ്മൾ ജനറൽ സേഫ്റ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പേഴ്സണൽ സേഫ്റ്റി എന്നുള്ള രീതിയിലേക്ക് അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ അവിടെ സെക്സ് എന്നുള്ളൊരു വിതിൻ കൊട്ടേഷനിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും പറയാൻ ബുദ്ധിമുട്ടാണ്, കേൾക്കുന്ന കുട്ടിക്കും അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളൊരു ജനറൽ സേഫ്റ്റിയിൽ നിന്ന് പേഴ്സണൽ സേഫ്റ്റിയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളത് മാത്രം. ഇപ്പം നമ്മൾ ചെരുപ്പിടുന്നു, അതെന്തിന്? കാലേ മുള്ളുകൊള്ളാതിരിക്കാൻ വേണ്ടി. ഡ്രസ്സ് ഇടുന്നു, അല്ലെ തണുപ്പുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ സ്വെറ്റർ കൂടി ഇടും, അതെന്തിന്? എനിക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചൂടുള്ളപ്പം നമ്മൾ ഫാൻ ഇടുന്നു, അതെന്തിന്? എൻ്റെ ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ലാഘവത്തോടുകൂടി തന്നെ ഈ കാര്യങ്ങളെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പേഴ്സണൽ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഓണർഷിപ്പ്, പ്രൈവറ്റ് ബോഡി കോൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് ബോഡി പാർട്സ്, ഇതൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് കുട്ടികളുമായിട്ട് അത് പറയുമ്പോൾ തന്നെ കുട്ടിക്കും നമ്മളോട് കൂടുതൽ അടുപ്പമുണ്ടാവും. അതേസമയം കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, പ്രത്യേകിച്ചും ഇപ്പോൾ ജനനേന്ദ്രിയുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ നമ്മൾ എടുത്തടിച്ച പോലെ ഒരു മറുപടി പറയുമ്പോൾ പിന്നെ കുട്ടി അതിനെക്കുറിച്ചൊന്നും ചോദിക്കത്തില്ല. പക്ഷേ കുട്ടി വേറെ ആരോടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവും, അത് നമ്മളറിയുന്നില്ല. അതോടുകൂടി നമ്മളുമായിട്ടുള്ള ആശയവിനിമയം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. പിന്നെ നമുക്കൊരിക്കലും കുട്ടിയിലേക്ക് ഇങ്ങനെയുള്ള വിഷയമായിട്ട് ചെല്ലാനായിട്ട് പറ്റില്ല. മാം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ വേറൊരാളോട് ഇത്ര സംശയങ്ങൾ ചോദിക്കുന്നത് വഴി ഒരു പക്ഷേ അതൊരു അപകടത്തിലേക്ക് ആകാൻ പോകുന്നതും. തീർച്ചയായിട്ടും നമുക്ക് അറിയില്ല ആരാണ് സേഫ് പേഴ്സൺ, ആരാണ് അൺസേഫ് പേഴ്സൺ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളെ സമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് മാന്യരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒത്തിരി പേർക്ക് നമ്മൾ പല കേസുകൾ കാണുമ്പം മനസ്സിലാവും അത്ര മാന്യരൊന്നും ആയിരുന്നില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എല്ലാ, പക്ഷേ എല്ലാവരും മാന്യരായിരിക്കണം, എല്ലാവരും നല്ലതായിരിക്കണം, ഇത് നമ്മുടെ ആഗ്രഹമാട്ടോ. പക്ഷേ അത് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധ്യം നമുക്കുണ്ടാവുമ്പോഴാണ് ഈ ജാഗ്രതയുടെ ഒരു മൂന്നാം കണ്ട്. ഇപ്പോൾ കുട്ടി കുറേ സമയം വീടിനകത്ത് ഇരിക്കുന്നു, കൂടെ ഫ്രണ്ടുണ്ട്, അപ്പോൾ അവിടെ അമ്മയ്ക്ക് തോന്നണം കുട്ടി അവിടെ എന്തെടുക്കുവാണെന്ന് പോയി അന്വേഷിക്കാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. അല്ലാതെ ഓക്കെ ഇത്രയും നേരം ശല്യം ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് അപകടമാണ്. കുട്ടികളുടെ ലൈംഗിക ചൂഷണമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മറ്റ് ആരുടെ ലൈംഗികപരമായ വിഷയങ്ങൾ പറയുമ്പോഴും കുട്ടികളുടെ കാര്യത്തിലും നമുക്കുള്ളൊരു സംശയം കുട്ടികൾ എന്താണിത് പറയാത്തത്. നമ്മൾ വളരെ സൗഹാർദ്ദപരമായ ഒരു ഫാമിലി ആണല്ലോ, നമ്മളെല്ലാം ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്. പക്ഷെ എന്താണ് അവളല്ലെങ്കിൽ അവനത് നമ്മളോട് പറയാതെ പോയതെന്നാണ്, അതെന്തുകൊണ്ടായിരിക്കും? കുട്ടികൾ പറയാതെ പോകുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടിക്ക് ചിലപ്പം ഒഫൻഡർ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടാവാം. അപ്പം ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത് നീ ആരോടും പറയാതിരുന്നാലാണ് ഞാനിത് സാധിച്ചു തരിക എന്നുള്ള രീതിയിലായിരിക്കും ഓഫർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഓഫർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുട്ടി അവിടെ സൈലൻ്റ് ആവും, കാരണം എനിക്കിങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലർ ഫോൺ മേടിച്ചു തരാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ തരാം, ഇങ്ങനെയൊക്കെയുള്ള ഓഫേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗെയിം കളിപ്പിക്കാം, ഇങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ആയിരിക്കാം ചിലർ വയ്ക്കുക. ഇനി വേറെ ചിലർ തിരിച്ചാണ് ഭീഷണിപ്പെടുത്തും. ഇപ്പം ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ കുന്നുകളയും, ഇങ്ങനെയൊക്കെ ഉള്ള ഭീഷണി, അല്ലെങ്കിൽ കുട്ടിയെ തന്നെ ഉപദ്രവിക്കും, അപ്പം വേദനിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് കുട്ടിയെ സംബന്ധിച്ച് പേടിയുണ്ടാവും. അങ്ങനെ ഭയക്കുന്ന സാഹചര്യത്തിലും കുട്ടി സൈലൻ്റ് ആവുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഓഫേഴ്സും ഈ പറയപ്പെടുന്ന ത്രെട്ട് ഭീഷണികളും എന്ന് പറയുന്നത് കുട്ടിയെ ഒരു സൈക്കോളജിക്കലി ഒരു സൈലൻ്റ് ആക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്
പേരൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ്. എന്തെങ്കിലും കാര്യം കുട്ടി പേരൻറ്റിൻ്റെ അടുത്ത് പറയാനായിട്ട് ചെന്ന സമയത്ത് പേരൻറ് അത് കേൾക്കാൻ വില്ലിങ് അല്ലായിരുന്നു.